ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്ത് കേസിലെ ആറു പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. മയക്കുമരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ സ്വർണക്കടത്ത് കേസിലെ കെറ്റി റമീസിന്റെ നമ്പർ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നാലു പ്രതികളെ NIA കസ്റ്റഡിയിൽ വിട്ടു നൽകി. ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് അനുമതി തേടിയിരുന്നു. എറണാകുളം എക്കണോമിക് ഒഫൻസ് കോടതി പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ KT റമീസിനെ കൂടാതെ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഹംജത്ത് അലി, സെയ്ദ് അലവി, അബ്ദു പിറ്റി, ഹംസത്ത് അബ്ദുൾ സലാം എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ നിന്നും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ KT റമീസിന്റെ ഫോൺ നമ്പർ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വ്യക്തത വരുത്താനാണ് കസ്റ്റംസിന്റെ നീക്കം. അതേസമയം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ നാല് പ്രതികളെ NIA കസ്റ്റഡിയിൽ വിട്ടു. ജിപ്സൽ CV, അബൂബക്കർ പഴയടത്ത്, മുഹമ്മദ് അബ്ദുൾ ഷമീം, അബ്ദുൾ ഹമീദ് PM എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. അബൂബക്കറിനെ ബുധനാഴ്ച വരെയും മറ്റു പ്രതികളെ വെള്ളിയാഴ്ച വരെയുമാണ് NIA കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് NIA കോടതിയെ അറിയിച്ചിരുന്നു. സഹിൻ ആന്റണി, 24, കൊച്ചി.